പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഞാൻ പറയുന്നു, നിങ്ങൾ വേണമെങ്കിൽ ഒരു ഭർത്താവിനെയോ അല്ലെ ആൺകുട്ടി ഭാര്യയെയോ കണ്ടെത്തിക്കോ, കുഴപ്പമില്ല. സ്നേഹിക്കുന്ന തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഏത് ഇണയെ തിരഞ്ഞെടുത്താലും ബാപ്പാക്കും ഉമ്മാക്കും തൃപ്തി ഇല്ലാത്തൊരു ഇണയെ നിങ്ങൾ കൊണ്ടുവരുന്നൊരവസ്ഥ വന്നാൽ ആ കുടുംബം കൊളന്തോണ്ട് മക്കളെ, ഒരു നിലക്കും നിങ്ങൾക്ക് ബർക്കത്തുണ്ടാവില്ല. നിങ്ങളെ പോറ്റി വളർത്തി കൊണ്ട് നടന്ന ഒരു ഉമ്മ ഒരു ഉപ്പ അവര് നിങ്ങൾക്കൊരു ബന്ധം ആവശ്യമുള്ള സമയത്ത് അത് കണ്ടെത്തും. അവര് കണ്ടെത്തിയത് തന്നെ നിങ്ങൾ എടുത്തോളം എന്നില്ല, അത് പറ്റില്ലേ അടുത്ത് നോക്കാം, അത് പറ്റില്ലേ അടുത്ത് നോക്കാം, കാണാലോ അന്വേഷിക്കാലോ. പക്ഷേ അന്തിമമായി നിങ്ങൾ തീരുമാനിക്കുമ്പോ ബാപ്പാക്കും ഉമ്മക്കും ഇഷ്ടം പോണം. നിങ്ങൾ സ്വന്തം കണ്ടെത്തിന്റെ ബാപ്പയും അംഗീകരിക്കണം, ബാപ്പയും ഉമ്മയും അംഗീകരിക്കാതെ അമ്മാനും ഇപ്പാനും വെറുപ്പിച്ചിട്ട് നിങ്ങൾ കുടുംബത്തേക്ക് ഒരു പെൺകുട്ടിനെ കൊണ്ടുവരികയോ ഒരു പുരുഷനെ നിങ്ങൾ വീട്ടിലേക്ക് ഭർത്താവായി സ്വീകരിക്കുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂല് തീർത്ത് പറഞ്ഞിട്ടുണ്ട്, അവനാന്റെ വാപ്പാനും ഇമ്മാനും ഉറപ്പിച്ചാൽ നിങ്ങളെ മക്കളിൽ നിന്ന് ഒരു സ്വൈരവും നിങ്ങൾക്ക് ഉണ്ടാവൂല, നിങ്ങൾക്ക് ഒരു സുഖം ദുനിയാവിൽ അല്ല തരൂല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ നല്ലോണം മക്കൾ പഠിച്ചു. ഇപ്പൊ തുടങ്ങിയൊരു ഏർപ്പാടാണത്, ഒരു കോളേജിലേക്ക് അയക്കേ അല്ലെങ്കിൽ എവിടെയും ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ബസ്സിലോ കണ്ടെത്തി അപ്പൊ ഇവരും പ്രേമിച്ച് തുടങ്ങണ ഏർപ്പാട്. എത്ര കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രസിഡന്റ്, അതിൽ വലിയൊരു ഒരു കക്ഷിയാണ് മൊബൈൽ, അതിൽ വലിയൊരു കക്ഷിയാണ് മൊബൈൽ. അതങ്ങനെയാണ്, അത് വലിയൊരു പ്രശ്നമാണ്. നമ്മളൊക്കെ അങ്ങനെയുള്ള വീട്ടിലൊക്കെ ഇമാരെന്തെയും മൊബൈല് കിടന്ന കുട്ടികളെ കുറ്റം പറയും, കുട്ടികൾ കിടന്ന മൊബൈലിനെയും കുറ്റം പറയും.